അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരുപാട് പേർ ഒരുപാട് നാളായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാര മാർഗമാണ് ഇന്ന് പറയുന്നത്. എല്ലാവരും ഈ ഒരു അറിവ് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ഭാഗ്യം നൽകട്ടെ, ആമീൻ. ഉറക്കം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. ഉറങ്ങേണ്ട സമയം നാം ഉറങ്ങുക തന്നെ വേണം, ഉണരേണ്ട സമയം നാം ഉണരുക തന്നെ വേണം. ഉറങ്ങി ഉറങ്ങി നമ്മുടെ വിലപ്പെട്ട സമയം നാം പാഴാക്കി വെറുതെയാക്കി നശിപ്പിച്ച് കളയരുത്. ജീവിതത്തിൽ ഒരു ചിട്ടയും കൃത്യനിഷ്ഠയും നാം പാലിച്ചേ മതിയാകൂ. അതിനാൽ നാം നേരത്തെ ഉറങ്ങി അതിരാവിലെ തന്നെ ഉണരാൻ ശ്രമിക്കുക. അവരുടെ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. എന്നാൽ എത്ര നേരത്തെ ഉറങ്ങിയാലും സുബഹക്ക് എഴുന്നേൽക്കാൻ പ്രയാസപ്പെടുന്നവർ ധാരാളം ആളുകൾ നമുക്കിടയിൽ ഉണ്ട്. സുബഹക്ക് എഴുന്നേൽക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും, എന്നാലും അവർക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ അശക്തരായി പോകുന്നു. ഉറക്കം അവരെ കീഴ്പ്പെടുത്തുന്നു. പിശാച്ച് അവനെ സുഖമായി ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അവൻ ക്ഷീണിതനായി പറക്കത്ത് നഷ്ടപ്പെടുത്തിയവനായി ഉന്മേഷം കുറഞ്ഞവനായി എഴുന്നേൽക്കുന്നു. പറഞ്ഞു വരുന്നത്, നാം ഉദ്ദേശിച്ച സമയത്ത് എഴുന്നേൽക്കാൻ എന്ത് ചെയ്യണം? അതിനുള്ള ഒരു ആത്മീയ മാർഗം പറയാം. അലാറം വെച്ച് എഴുന്നേൽക്കാൻ പറ്റാത്തവർക്ക് പോലും ഇത് ചെയ്താൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയും, ഉറപ്പ്. നാളെ മുതൽ എല്ലാവരും ചെയ്തു നോക്കുക. ഉറങ്ങുന്നതിന് മുമ്പായി സൂറത്തുൽ കഹ്ഫിലെ അവസാന നാല് ആയത്തുകൾ അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസല മുതൽ فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه احدا വരെ ഈ നാല് ആയത്തുകൾ മൂന്ന് തവണ ഓതുക. ശേഷം പഠിച്ചവനെ ഈ ഓതിയ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ ഇന്നാലിന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് ഉണർത്തണമേ എന്ന് ദുആ ചെയ്തു നല്ല നിയ്യത്ത് വെച്ച് മറ്റു ദിക്റുകളെല്ലാം ചൊല്ലി ഉറങ്ങാൻ ശ്രമിക്കുക. തീർച്ചയായും ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നാം ഉദ്ദേശിച്ച കൃത്യസമയത്ത് തന്നെ എഴുന്നേൽക്കാൻ കഴിയും. പരീക്ഷിച്ചു ബോധ്യപ്പെട്ട കാര്യമാണ്. എല്ലാവരും ചെയ്തു നോക്കുക. അസ്സലാമു അലൈക്കും.